അങ്ങനെ ഓർത്തഡോക്സ് മെത്രാന്മാർ പണി തുടങ്ങി. അവർ പല തവണയായി ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഓഫീസുകൾ കയറി ഇറങ്ങി ഗതികിട്ടാപ്രേതമായി അലയുന്നു. ഇവർ എന്തിനായി ഇങ്ങനെ നാണം കെട്ട് ഇവരുടെ പിന്നാലെ നടക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. കൊച്ചിയിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ട് ഓർത്തഡോക്സ് സഭാ ബിഷപ്പുമാർ ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ ബിഷപ്പ് ഗീവർഗീസ് മാർ യൂലിയോസ്, കൊച്ചി ബിഷപ്പ് യാക്കൂബ് മാർ ഐറേനിയോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അത്രേ ആർ എസ് എസ് സഹ സർഗാര്യവാഹ് മൻമോഹൻ വൈദ്യയുമായാണ് ഇവർ ചർച്ച നടത്തിയത്. ഇവരുടെ, അതായത് മേൽപ്പട്ടക്കാരുടെ കുപ്പായം ധരിച്ചവർ ആത്മീയ നേതാക്കന്മാരല്ലേ? ഇങ്ങനെ ഇവർ സംഘടനകളുടെ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കാൻ ആരാ ഇവരെ ചുമതലപ്പെടുത്തിയത്? സമകാലിക രാഷ്ട്രീയവും പള്ളിത്തർക്കങ്ങളുമെല്ലാം ചർച്ചയിൽ വിഷയമായതായി സഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഈ ബിഷപ്പുമാർ അഭിപ്രായപ്പെട്ടു. ആർ എസ് എസുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളതെന്നും ആ ബന്ധം മെച്ചപ്പെടുത്താനാണ് ഇപ്പോൾ മൻമോഹൻ വൈദ്യയെ കണ്ടതെന്നുമാണ് ബിഷപ്പുമാർ അഭിപ്രായപ്പെട്ടത്. ഏതാ ചർച്ച കഴിഞ്ഞിറങ്ങി മാധ്യമങ്ങളുമായി പങ്കുവച്ചത്? കേന്ദ്ര സർക്കാരുമായി സഭയ്ക്കിപ്പോൾ മെച്ചപ്പെട്ട ബന്ധമാണുള്ളത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ പള്ളിത്തർക്കത്തിൽ നേരിട്ടിടപെട്ട സാഹചര്യത്തിലാണ് ആർ എസ് എസുമായി ബന്ധം മെച്ചപ്പെടുത്താൻ സഭ തീരുമാനിച്ചതെന്നാണ് മെത്രാന്മാർ പറഞ്ഞത്. സഭയുടെ ഏത് ബോഡിയാണ് അങ്ങനെ തീരുമാനിച്ചത്? വർക്കിംഗ് കമ്മിറ്റിയോ, അതോ മാനേജിംഗ് കമ്മിറ്റിയോ, അതോ അസോസിയേഷൻ പ്രതിനിധികളുടെ യോഗമോ, അതുമല്ലെങ്കിൽ സിനഡോ? ഏത് ബോഡിയിലാണ് ഈ നിർണായക തീരുമാനമെടുത്തതെന്ന് ഈ മെത്രാന്മാർ പറഞ്ഞാൽ കൊള്ളാം. അതറിയാൻ സഭാവിശ്വാസികൾക്ക് അവകാശമുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ മാത്രമല്ല, സഭ വിശ്വാസികളാണ്. വിശ്വാസികളില്ലെങ്കിൽ സഭയില്ല. നിങ്ങൾ ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നതിന് മുൻപ് ഈ സഭയെ നയിച്ച പൂർവ്വ പിതാക്കന്മാരുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒന്ന് പഠിക്കേണ്ടിയിരുന്നു. ഒരുപാട് മഹാരഥന്മാരായ ആത്മീയ പിതാക്കന്മാർ ഇരുന്ന സിംഹാസനത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കണ്ട് ആത്മീയ പ്രവർത്തനം നടത്തേണ്ടുന്നതിന് പകരം സഭാവിശ്വാസികളെ രണ്ട് തട്ടിലാക്കാനും വിഘടിപ്പിക്കാനും ഒരിക്കലും പരിശ്രമിക്കരുത്. ആർ എസ് എസുകാരല്ല നിങ്ങൾക്ക് ചെലവിന് തരുന്നത്. നിങ്ങൾ ഈ സഭയിലെ പാപികളുടെ അപ്പമാണ് ഭക്ഷിക്കുന്നത്. നിങ്ങളെ സഭാവിശ്വാസികൾ തിരഞ്ഞെടുത്തത് സഭയിൽ ആത്മീയ ഭരണം നിർവഹിക്കാനാണ്. നിങ്ങൾ ആരുടെയും അടുത്തു പോയാലും സഭയുടെ പ്രതിനിധികൾ ആണെന്നേ പറയൂ. കാരണം നിങ്ങൾ സഭയെ നയിക്കുന്നവരാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് പോയതെങ്കിൽ കുപ്പായം അഴിച്ചു വെച്ചിട്ട് പോകണമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെയും വർഗീയ സംഘടനകളുടെയും തിണ്ണ നിറങ്ങാൻ ഒരു ഉളുപ്പുമില്ലേ നിങ്ങൾക്ക്? സഭയിൽ ചോദിക്കാനും പറയാനും നിങ്ങളെ തിരുത്താനും ആരുമില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യില്ലായിരുന്നു. ഗീവർഗീസ് മാർ യൂലിയോസ് പണ്ടും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും, ബി ജെ പി ഓഫീസുകൾ കയറി ഇറങ്ങി തിണ്ണ നിറങ്ങിയിരുന്നു. അന്നേ സഭാ നേതൃത്വം നിങ്ങളെ തിരുത്തേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഈ ചുമന്ന കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങളൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും വിശ്വാസികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ? പോകട്ടെ, നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും വൈദികർ വോട്ട് ചെയ്യുമോ? നിങ്ങൾക്ക് ഉളിപ്പുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ആർ എസ് എസുമായി ചർച്ച ചെയ്താൽ സഭയിൽ സമാധാനം തിരിച്ചു വരുമോ? നിങ്ങൾക്ക് പബ്ലിസിറ്റിയാണ് ആവശ്യമെങ്കിൽ ഇതൊക്കെ ഇടയ്ക്കിടെ ചെയ്യുന്നത് നല്ലതാ. മാത്രമല്ല, ആർ എസ് എസിൻ്റെ ഓഫീസ് സന്ദർശിക്കുക മാത്രമല്ല, അവരുടെ ശാഖകളിൽ പോയി അഭ്യാസങ്ങൾ കൂടി പഠിക്കുന്നത് നല്ലതാണ്. ശാഖാ ക്ലാസ്സുകളും ആയോധന കലാ അഭ്യാസങ്ങളും പഠിച്ചിരുന്നെങ്കിൽ പബ്ലിസിറ്റി മാത്രമല്ല, യാക്കോബായക്കാരെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യാം. കേരളത്തിലും ഭാരതത്തിലും ഒട്ടേറെ സഭകളും മെത്രാന്മാരുമുണ്ട്. അവരിൽ ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും സംഘടനകളുടെ തിണ്ണ നിരങ്ങുന്നത് കണ്ടിട്ടുണ്ടോ ആത്മീയ പിതാക്കന്മാരെ? എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം, നിങ്ങൾ ആത്മീയ കുപ്പായം അഴിച്ചു വച്ചിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളായി ഏതെങ്കിലും മണ്ഡലത്തിൽ നിങ്ങൾ മത്സരിക്കണം. എങ്കിലേ നിങ്ങൾക്കുള്ള ജനപിന്തുണ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾ ഇനിയെങ്കിലും സഭയുടെ ഭദ്രാസന അധിപന്മാരായിരുന്നു കൊണ്ട് ഈ പണി കാണിക്കരുത്. സഭയിലെ മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസികൾക്ക് കൂടി നാണക്കേടാണ്. അവരെ ഒറ്റുകൊടുക്കരുത്. നിങ്ങളെ മറ്റുള്ളവർ ഒരു ഒറ്റുകാരനായി ചിത്രീകരിക്കുന്നത് മലങ്കര സഭാ വിശ്വാസികൾക്ക് ദഹിക്കില്ല.